പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം കൈമാറുന്നു. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദചിന്തയാണല്ലോ ഈ ആഴ്ച തുടർമാനമായി നാം ചിന്തിച്ചു വരുന്നത്. അതിങ്ങനെയാണ്, അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിന് എഴുതിയ 2:4 7 ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമത്യോസ് എഴുതിയ 2 അതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് പൗലോസ് തന്നെയാണ്. 67 രചിക്കപ്പെട്ട ഒരു ലേഖനമാണ്. താന് റോമിലെ 2 കാരാഗ്രഹവാസം അനുഭവിക്കവേ തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമത്യോസിന് താൻ ഇടുന്ന ഒരു മനോഹരമായ ലേഖനമാണ് 2 ലേഖനം. 1 താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. 2 താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനമാണ് 2 ഫിലിപ്പിയ ലേഖനം. പൗലോസ് 1 കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതുമ്പോൾ തനിക്ക് ക്രിസ്തുവിൽ ഒത്തിരി കാര്യം ചെയ്തു തീർക്കണം എന്ന് പൂർണ്ണ നിശ്ചയമുണ്ടായിരുന്നു. താൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭമാണെന്ന് പറയുന്നു. അത് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരാൻ എനിക്കിഷ്ടമുണ്ട്, അത് അത്യുത്തമമാണ്. പക്ഷേ ജഡത്തിൽ കുറച്ച് നാളുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് പൗലോസ് പറയുന്നു. പിന്നെ പറയുന്നു, ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന് വീണ്ടും പൗലോസ് ഓർപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളിലും നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളും പ്രതിസന്ധി മേഖലകളിലും നിങ്ങൾ സന്തോഷിക്കുവാൻ പൗലോസ് വീണ്ടും ഓർപ്പിക്കുകയാണ്. അതിൻ്റെ അവസാനം പൗലോസ് പറഞ്ഞു നിർത്തുന്ന കാര്യമാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടിലൊക്കെയും തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ ഫിലിപ്പിയർക്ക് ലേഖന പൗലോസ് കാരാഗ്രഹവാസത്തിനിടയിൽ എഴുതുന്ന സമയത്ത് തനിക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ള പൂർണ്ണ ലക്ഷ്യം അല്ലെ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ 2 അനുഭവം എന്ന് പറഞ്ഞാൽ 64 ഒരു അഗ്നിബാധ റോമിലുണ്ടായി. ആ അഗ്നിബാധയിൽ അതിന് കാരണക്കാർ ക്രിസ്ത്യാനികളാണെന്ന് അന്നത്തെ രാജാവായിരിക്കുന്ന രാജാവ് അവിടെ പറയുകയുണ്ടായി, ക്രിസ്ത്യാനികളാണ് നീറോ. അതനുസരിച്ച് നീറോ ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്ത്യാനികളുടെ തലവനായിരിക്കുന്ന പൗലോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൻ്റെ ഇരുട്ട് അടഞ്ഞ തുറങ്കലടച്ചു. ആദ്യത്തെ കാരാഗ്രഹവാസം എന്ന് പറയുന്നത് വീട്ടു തടങ്കലായിരുന്നു. പൗലോസിൻ്റെ 2 കാരാഗ്രഹം എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ ജയിലറയ്ക്കകത്തായിരുന്നു. താൻ ഈ ലേഖനം എഴുതുമ്പോൾ താൻ ബന്ധിതനാണ്. അപ്പോൾ ഈ ലേഖനം തീർത്തും വ്യക്തിപരമായുള്ള ലേഖനമാണ്. തിമത്യോസിന് താൻ എഴുതുന്ന തീർത്തും വ്യക്തിപരമായ ലേഖനമാണ്. ഇടയ ലേഖനമെന്ന് പറയാം. 1 2 തീസോസ്, ഈ 3 ലേഖനങ്ങൾ ഇടയ ലേഖനമെന്ന് പറയാം. ഇത് വ്യക്തിപരമായ ലേഖനമാണെങ്കിലും ഇത് തിമത്യോസ് ഈ ലേഖനം തനിക്ക് കിട്ടിയ ഈ എഴുത്ത് താൻ പ്രദർശിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇവിടെ തിമത്യോസിനെ കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ പൗലോസിൻ്റെ 2 മിഷണറി യാത്ര മുതൽ തിമത്യോസിനെ പൗലോസിൻ്റെ കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. ഈ തിമത്യോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് നിർവ്യാജ വിശ്വാസമുള്ള മനുഷ്യനാണെന്നാണ്. നിർവ്യാജ വിശ്വാസം. അമ്മയിലും വല്യമ്മയിലും ഈ വിശ്വാസം താൻ കണ്ടു, നിന്നിലും ഉണ്ട് എന്ന് ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ലോകത്തിൽ പല വിശ്വാസങ്ങളും വ്യാപകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ തിമത്യോസിൻ്റെ അകത്തെ വിശ്വാസം പൗലോസ് വിലയിരുത്തുന്നത്
അവൻ്റെ വിശ്വാസത്തിന് യാതൊരു കലർപ്പുമില്ല, വ്യാജമുള്ള വിശ്വാസമല്ല, അല്ലാതെ വെച്ച് കെട്ടി പറയുന്ന വിശ്വാസമല്ല, മറിച്ച് നിർവ്യാജമായി കളമില്ല, കളങ്കമില്ലാത്ത, കള്ളത്തരമില്ലാത്ത, ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന, പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പല വിശ്വാസങ്ങളും നമ്മളെ ഒത്തിരി കൺഫ്യൂഷൻ ആക്കാറുണ്ട്. വർത്തമാനത്തിലൊരു വിശ്വാസം, പ്രവൃത്തിയിൽ മറ്റൊരു വിശ്വാസം. അതിനാണ് നിർവ്യാജ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസമുള്ള ഒരു വ്യക്തി ഒരിക്കലും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുവാൻ സാധിക്കത്തില്ല. ഇന്ന് വിശ്വാസം പല നിലവാരത്തിൽ കണ്ടുവരുമ്പോൾ പല ആൾക്കാരും വ്യാജ വിശ്വാസത്തിൽ ഉടമസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും വ്യാജമില്ലാതെ വിശ്വാസത്തിൽ ഉറച്ചിരിക്കണമെന്ന് തന്നെയാണ്. തിമത്യോസ് ഇന്നലെ വിശ്വാസത്തിൽ വന്ന് മുളച്ചു വന്നൊരു പാസ്റ്ററല്ല. തിമത്യോസിൻ്റെ വല്യമ്മച്ചി നിർവ്യാജ വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു നല്ല സ്ത്രീയായിരുന്നു. ആ വിശ്വാസം തൻ്റെ മകൾക്കും താൻ പറഞ്ഞു കൊടുത്തു. തിമത്യോസിൻ്റെ അമ്മയും ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. താൻ കാത്തു സൂക്ഷിച്ച ആ വിശ്വാസത്തിൻ്റെ ദീപശിഖ തെല്ലും അണയ്ക്കാതെ തൻ്റെ മകനായിരിക്കുന്ന തിമത്യോസിനും താൻ പകർന്നു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലമുറകൾ വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കണമെന്ന്, ദൈവകൃപയിൽ തന്നെ ആയിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ തലമുറയെ വിശ്വാസത്തിൽ നിർവ്യാജ വിശ്വാസമുള്ളവനാക്കി വളർത്തണമെങ്കിൽ ഞാൻ അവനൊരു മാതൃകയായിരിക്കണം. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് ഒരു മാതൃകയായി വിശ്വാസം ജീവിതം നയിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നാം കൊടുത്തിരിക്കുന്ന, അവർക്ക് കൊടുക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ദീപശിഖ അവർ തല്ലിക്കെടുത്താതെ അതിനെ ഭദ്രമായി സൂക്ഷിക്കും. ഇവിടെ നോക്കിയേ, വല്യമ്മച്ചിയും അമ്മയും പകർന്നു കൊടുത്ത വിശ്വാസം തെല്ലും കോട്ടം വരുത്താതെ തിമത്യോസും നന്നായി പിടിച്ചിരിക്കുകയാണ്. അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് തിമത്യോസിനെ കുറിച്ച് പൗലോസ് പ്രാരംഭ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. തിമത്യോസിനെ പൗലോസ് പ്രിയ മകനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനിയും ഈ തിമത്യോസും പൗലോസും തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ഞാൻ നിന്നെ നിനക്ക് വേണ്ടി രാവും പകലും ഇടപെടാതെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചേ, പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴൊക്കെയോ പൗലോസ് പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴൊക്കെയും പൗലോസ് തിമത്യോസിനെ ഓർത്ത് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, പല ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. വാസ്തവത്തിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? എപ്പം പ്രാർത്ഥിച്ചാലും നാം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? സംശയമില്ല, നാം ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നാം ഏറ്റവും കരുതുന്നവർക്ക് വേണ്ടി, നമുക്കാരോടാണോ ഏറ്റവും സ്നേഹമുള്ളത് അവർക്ക് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹം കുറവാണെങ്കിൽ പ്രാർത്ഥനയുടെ അളവും കുറഞ്ഞിരിക്കും അല്ലേ? വലിയതായിട്ട് കാണാത്തതും സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ പ്രാർത്ഥിച്ചെന്നിരിക്കാം, ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചെന്നിരിക്കാം. പക്ഷേ ഇവിടെ പൗലോസ് തിമത്യോസിന് വേണ്ടി രാവും പകലും എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവമാണ്. അതായത് പൗലോസും തിമത്യോസുമായിട്ടുള്ള ആ ബന്ധം എന്ന് പറയുന്നത് അത് അഴിച്ചു കളയാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം നമുക്കവരെ നമുക്കവരോട് സ്നേഹമാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം നമുക്ക് സ്നേഹമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സഭാ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സഭാ ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് സ്നേഹമുള്ളവരാണ്. പക്ഷേ നമ്മുടെ എപ്പോഴുമുള്ള പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? അവരോട് നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഉദ്ദേശം അല്ലെങ്കിൽ ദൈവം അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടോ, ഇടപെടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പൗലോസ് നോക്കിയേ, തിമത്യോസിന് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുകയാണ്. അടുത്തത്, പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുവാണ്,
നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു. ശ്രദ്ധിച്ചേ, തീമത്യോസിനെ പൗലോസ് തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. താൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്തും തൻ്റെ ആഗ്രഹമാണ്, പൗലോസേ, തീമത്യോസേ, മകനെ, നീ എൻ്റെ അടുക്കൽ വരണം, വേഗത്തിൽ വരണം. എന്തിനാ? നിന്നെ കണ്ട് ഞാൻ സന്തോഷപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിന്നെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടാകും. അത് വളരെ ആഴമേറിയ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. തീമത്യോസിനെ കാണുമ്പോൾ പൗലോസിന് സന്തോഷമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഒന്നാം കാരണം നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, അവൻ നിർവ്യാജ വിശ്വാസമുള്ളവനാണ് ദൈവത്തിൻ്റെ മുഖത്ത്. അപ്പോൾ നമ്മെ ഒരു വ്യക്തി കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിനകത്തിൽ സന്തോഷമുണ്ടാകണം എന്ന് നാം ഒന്ന് തീരുമാനിച്ച്. നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം ജനിപ്പിക്കുന്നതാണോ? നമ്മുടെ വർത്തമാനം മറ്റുള്ളവരുടെ അകത്ത് സന്തോഷം ജനിപ്പിക്കുന്നതാണോ? നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ആശ്വാസം പകരുത്തുന്നതാണോ, സന്തോഷം ജനിപ്പിക്കുന്നതാണോ എന്നൊക്കെ നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പലരുടെ സാമീപ്യം മറ്റുള്ളവർക്ക് തലവേദനയായി മാറുമ്പോൾ, അയ്യോ അവൻ വന്നല്ലോ, ഇനി അവൻ തലവേദനയായിരിക്കും, അയ്യോ അവൻ്റെ വാക്ക് മുറിവേൽപ്പിക്കുന്നതാണ്, അവൻ പറയുന്നത് ശരിയല്ല, അവൻ്റെ കൂടെ ഇരുന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് പലരെയും വെറുക്കുമ്പോൾ, ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ, അവൻ്റെ ഉപസ്ഥിതി, അവൻ്റെ പ്രസൻസ് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നവനായിരിക്കണം. നോക്കേ, ഇപ്പോൾ പൗലോസ് അസ്വസ്ഥനാണ്. അതാണ് പറഞ്ഞത്, നിന്നെ ഒന്ന് കണ്ട് ഞാൻ സന്തോഷപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ മകനായ തീമത്യോസേ, നീ എൻ്റെ അടുക്കൽ വേഗം വരണം. ശ്രദ്ധിച്ചേ, അപ്പം കാരണം എന്താ? ആ നിർവ്യാജ വിശ്വാസമാണ് പൗലോസിനെ ഈ പ്രവൃത്തിയിലേക്ക് നയിക്കുവാനിടയായി തീർന്നത്. ഇനിയും പൗലോസ് പറയുകയാണ്, ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിനകത്തിൽ പൗലോസ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ താൻ പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി അർപ്പിക്കപ്പെടുന്നു, എന്നെ നിര്യാണ സമയം അടുത്തിരിക്കുകയാണ്. പൗലോസിൻ്റെ ഹൃദയത്തിൽ കാര്യം മനസ്സിലായി, ഇനി ഞാൻ ഒത്തിരി നാളെ ജീവിക്കത്തില്ല, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായിട്ട് ഞാൻ റെഡിയാണ്, ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്, ഞാൻ പ്രിപ്പേർഡായിരിക്കുകയാണ്, എൻ്റെ മരണത്തിന് വേണ്ടി ഞാൻ പ്രിപ്പേർഡായിരിക്കുകയാണ്. ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ എഴുതിയപ്പോൾ പറയുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ നിമിത്തം കുറച്ച് നാളും കൂടി ജഡത്തിലിരിക്കണം. പക്ഷേ രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ താൻ പറയുകയാണ്, ഞാൻ പ്രിപ്പേർഡാണ്, ഞാൻ മരിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കപ്പെട്ട പാനീയാഗമായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ അകത്തുകൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ മരിക്കാൻ പൂർണ്ണ ഒരുക്കമുള്ളവനാണ്. ആ മനുഷ്യനോട് നിൻ്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ അവൻ പറയും, എൻ്റെ കാല് മാത്രമല്ല കൈയും കൂടെ തല്ലിയൊടിച്ചു, നീ കുഴപ്പമില്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തീരുമാനമെടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു മരിക്കുവാൻ തീരുമാനമെടുത്ത ഒരു അഭിഷിക്തൻ, ഒരു ദൈവദാസൻ, ദൈവ പൈതൽ, അവനെ യാതൊരു പ്രതികൂലങ്ങളും തളർത്തിക്കളയത്തില്ല, യാതൊരു പ്രതിസന്ധികളും തളർത്തിക്കളയത്തില്ല, യാതൊരു ബുദ്ധിമുട്ടുകളും അവനെ നശിപ്പിച്ച് കളയത്തില്ല. കാരണം അവൻ ഓൾറെഡി ഇതിനെയെല്ലാം തരണം ചെയ്തിരിക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്ക് മേലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ തക്ക ഊർജം താൻ ഓൾറെഡി ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പാനീയകമായി ഇപ്പോൾ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിന്. എൻ്റെ നിര്യാണ സമയം അടുത്തിരിക്കുന്നു. അടുത്തത്, താൻ ഇതൊക്കെ പറയുമ്പോഴും തൻ്റെ പിറകിലെ യാത്രയൊന്ന് താൻ ചിന്തിക്കുവാനിടയായിത്തീർന്നു. ഒന്ന് പുറകോട്ട് നോക്കി എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ നല്ല പോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വളരെ ആഴമേറിയ ചിന്തയാണ്. താൻ റെഡിയായിരിക്കുന്ന സമയത്ത് താൻ ഇന്നുവരെ ചെയ്ത കാര്യങ്ങളെ മുഴുവനും വിലയിരുത്തുമ്പോൾ 3-4 പോയിന്റ് താൻ തൻ്റെ അകത്തുനിന്ന് പറയുകയാണ്, മോനെ തീമത്യോസേ, ഞാൻ നല്ല പോലെ പൊരുതി. ഞാൻ പോരു പൊരുതിയെന്നല്ല, ഞാൻ ചെയ്ത യുദ്ധം വളരെ പെർഫെക്റ്റായിട്ട് ഞാൻ അതിനെ അറ്റൻഡ് ചെയ്തു. ഞാൻ നല്ലതുപോലാണ് യുദ്ധം ചെയ്തത്, അല്ലാതെ തട്ടിക്കൂട്ടി യുദ്ധമല്ല, യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ
അതിനെ അറ്റൻഡ് ചെയ്യുവല്ലായിരുന്നു ചെയ്തത്, മറിച്ച് ഞാൻ ചെയ്ത യുദ്ധത്തിനും ഞാൻ മുമ്പിൽ നിന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ പുറമോട്ട് എൻ്റെ കാല് വെച്ചില്ല. എവിടെയൊക്കെ എനിക്ക് യുദ്ധം നേരിട്ടു അവിടെ എല്ലാം ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് യുദ്ധം ചെയ്തു. ആരോടൊക്കെ എന്തൊക്കെയോ സംസാരിക്കണമോ അവിടെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ സംസാരിച്ചു. ശത്രുവിൻ്റെ നേരെ എങ്ങനെ എനിക്ക് നിൽക്കണമോ അവിടെയെല്ലാം ഞാൻ പെർഫെക്റ്റായിട്ട് നിന്നു. ഞാൻ ചെയ്ത യുദ്ധത്തിന് എനിക്കെതിരെ വിരൽ ചൂണ്ടാൻ ഇന്ന് ആരുമില്ല. ഞാൻ അത് നല്ല മനോഹരമായി എന്നെ ദൈവം ഏൽപ്പിച്ച യുദ്ധം ഞാൻ നല്ലതുപോലെ ചെയ്തു. അതിനകത്ത് യാതൊരു വീഴ്ചകളും വരുത്തിയില്ല, പാകപ്പിഴകളും ഞാൻ വരുത്തിയില്ല, അതിൽ നിന്ന് പുറമോട്ട് പോയില്ല, അലക്ഷ്യനായിട്ട് ഞാൻ നിന്നില്ല, നല്ല പോർ പൊരുതി. അതിന് കൂടെ താൻ പറയും ഞാൻ ഓട്ടം തികച്ചു. അത് വളരെ ചിന്തയേറിയ വിഷയമാണ്. ഞാൻ യുദ്ധം ചെയ്യുന്ന സമയത്തും ഞാൻ ഓട്ടം വിട്ട് കളഞ്ഞില്ല, ഞാൻ ഓട്ടം നന്നായിട്ട് ഓടി. ആ ഓട്ടത്തിൻ്റെ പൂർത്തീകരണം കാണിക്കത്തില്ലെന്ന് പല പ്രാവശ്യം എൻ്റെ ശരീരം എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, മറ്റുള്ള ലോകം എന്നോട് പറഞ്ഞു. സാത്താൻ എൻ്റെ കാതുകളിൽ വന്ന് പല ആവർത്തി വിളിച്ചു പറഞ്ഞു, നീ ഓട്ടം തീർക്കത്തില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ പൗലോസ് പറയുകയാണ്, ഇതൊക്കെ ഞാൻ കേട്ടപ്പോഴും ഞാൻ എൻ്റെ ചെവി പൊത്തി. ഞാൻ ചെവി തുറന്ന് അതിനെ കേൾക്കാൻ നിന്നിരുന്നെങ്കിൽ ഓട്ടം പൂർത്തീകരിക്കാൻ കഴിയത്തില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഓടുന്ന സമയത്ത് പല പ്രതികൂലം, പല ടെംപ്റ്റേഷൻ നമ്മുടെ മുമ്പിൽ വരും. നമ്മെ മുട്ടുമടക്കാൻ, നമ്മുടെ ഓട്ടത്തിൽ നമ്മളെ പിൻപോട്ട് വലിക്കാൻ പലവിധമായ പ്രശ്നങ്ങൾ വരും. ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങൾ, ധനത്തിൻ്റെ അത്യാഗ്രഹങ്ങൾ, മറ്റുള്ള സ്ഥാനമാനങ്ങൾ ഒരുപക്ഷെ നമ്മെ ഓട്ടത്തിൽ നിന്ന് പുറമോട്ട് മാറ്റുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ആ സമയത്തും അതിനു മുമ്പിൽ മുട്ടുമടക്കാതെ എതിനു വേണ്ടിയോ നാം ഓടുന്നു അവിടേക്ക് എത്തുവാൻ ഉള്ള ആകാംക്ഷയാണ് വാസ്തവത്തിൽ നമ്മെ അവിടെ എത്തിയിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ഓട്ടം തികച്ചു. പൂർണ്ണമായി താൻ വിശ്വാസത്തോടെ പ്രാഗൽഭ്യത്തോട് പറയുന്ന കാര്യമാണ്, ഞാൻ ഓടി തികച്ചു കേട്ടോ. ഞാൻ പോര് പൊരുതിയപ്പോഴും ഓട്ടം തികച്ചപ്പോഴും ഞാൻ മുറുകെ പിടിച്ചൊരു കാര്യമുണ്ട്, വിശ്വാസം. ഞാൻ വിശ്വാസം കാത്തു. ഞാൻ പോര് പൊരുതുന്ന സമയത്ത് വിശ്വാസം വിട്ട് കളഞ്ഞിട്ടല്ല പൊരുതിയത്. ഞാൻ ഓടുന്ന സമയത്ത് വിശ്വാസത്തിൽ നിന്ന് മാറിയല്ല ഓടിയത്. ഞാൻ ആ വിശ്വാസത്തിൻ്റെ നായകനെ മാത്രം നോക്കിയാണ് ഓടിയത്. അഥവാ ഞാൻ വിശ്വാസത്തിൻ്റെ ട്രാക്ക് വിട്ടോടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മുമ്പ് ചെന്നേനേയും, പക്ഷേ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തത്തില്ലായിരുന്നു, വേറെ സ്ഥാനത്തെത്തിയേനേയും. അതുകൊണ്ട് പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ഓടിയതും ഞാൻ യുദ്ധം ചെയ്തതും ഞാൻ വിശ്വാസത്തിൻ്റെ ബേസിലായിരുന്നു. ഇന്ന് പല ആൾക്കാരും വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ ഓടുവാൻ ഇറങ്ങുത്തിരിക്കുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോരുമ്പോൾ ചില വിശ്വാസങ്ങൾ ത്യജിക്കുവാനിടയായിത്തീരുന്നു. വ്യാപകമായി ഓട്ടത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന വിശ്വാസത്തിൽ എവിടെയോ പാകപ്പിഴകൾ വരുന്നത് കൊണ്ടാണ്. ഞാൻ യുദ്ധം ചെയ്തപ്പോഴും വിശ്വാസം വിടാതാണ് യുദ്ധം ചെയ്തത്. ഞാൻ ദൈവവചനം വിടാതാണ് യുദ്ധം ചെയ്തത്. ഞാൻ ഓടിയപ്പോഴും വിശ്വാസം മുറുകെ പിടിച്ചിരുന്നു. ഞാൻ എൻ്റെ ഓട്ടത്തിനിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിശ്വാസം വലിച്ചു പറിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ചുഴന്നെടുക്കുവാനെ കൊണ്ട് ശത്രു എൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷേ അപ്പോഴും ഞാനത് വിടാതെ മുറുകെ പിടിച്ചു. ഞാൻ പിടിക്കുമായിരുന്നു, പക്ഷേ അത് എന്നിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ വിട്ടുകളയാതെ മുറുകെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും ഞാൻ ഓടിയതും ഞാൻ പൊരുതിയതും ഞാൻ വിശ്വാസം കാത്തതും ചുമ്മാതെയല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കരണക്കനായി, ആ ലക്ഷ്യം ഞാൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഓടിയതാണ്. എന്താണ് എൻ്റെ ലക്ഷ്യം? നീതിയുടെ കിരീടത്തിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസയാത്രയിൽ ഓടുന്നതും പ്രാർത്ഥിക്കുന്നതും ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ്? ഒരു ലക്ഷ്യമുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ യുദ്ധം ചെയ്തതിൻ്റെ പുറകിലെ ലക്ഷ്യം കിരീടമായിരുന്നു. ഞാൻ ഓടിയതിൻ്റെ പുറകിലെ ലക്ഷ്യം കിരീടമായിരുന്നു. ഇച്ചൂടെ പറഞ്ഞാൽ, നാം ആരാധിക്കുന്നതിൻ്റെ പുറകിലെ ലക്ഷ്യം ആ കിരീടമാണ്. നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിലെ ലക്ഷ്യം
ആ കിരീടം പ്രാപിക്കാൻ വേണ്ടിയാണ്. നാം ഓടുന്നതിൻ്റെ പുറകിൽ ലക്ഷ്യം മറ്റുള്ള താൽക്കാലികമായ അനുഗ്രഹത്തിന് വേണ്ടിയാകരുത്. ഈ ഭൂമിയിൽ തീരുന്ന സമ്പത്തിനു വേണ്ടിയോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ അധികാരത്തിനു വേണ്ടിയാകരുത്. മറിച്ച് ഈ ഭൂമി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി തുടങ്ങാൻ പോകുന്ന ആ നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള ആ കിരീടത്തിന് വേണ്ടിയായിരിക്കണം. പൗലോസ് പൂർണ്ണ പ്രാഗൽഭ്യത്തോട് പറയുന്ന കാര്യമാണ്, എൻ്റെ ഓട്ടം മറ്റുള്ള ഒന്നിനു വേണ്ടിയല്ല, ഞാൻ തികച്ച ഓട്ടം, ഞാൻ പൊരുതിയ നല്ല പോര്, ഞാൻ കാത്ത വിശ്വാസം, എനിക്കൊന്നേ ആവശ്യമുള്ളായിരുന്നു, നീതിയുടെ കിരീടം. ദൈവത്തിന് മഹത്വം. പ്രസംഗിക്കാനും കേൾക്കുവാനും വളരെ എളുപ്പമാണ്, കുഴപ്പമില്ല. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ, നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും നമ്മുടെ പ്രവൃത്തിയിൽ ഇത് തന്നെയായിരിക്കണം എന്ന് തന്നെയാണ്. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, ഇത് പൗലോസിൻ്റെ മാത്രം കൺസെപ്റ്റോ പൗലോസിന് മാത്രം വച്ചിരിക്കുന്ന കാര്യമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും. ആര് നല്ല പോലെ പൊരുതുന്നോ, ആര് ഓട്ടം തികയ്ക്കാൻ ഓടുന്നോ, ആര് വിശ്വാസം കാക്കുന്നു, അതെവിടെ ഉള്ള ആളാണെങ്കിലും, കേരളത്തിലുള്ള ആളാണെങ്കിലും, അമേരിക്കയിലുള്ള ആളാണെങ്കിലും, വേറെ എവിടെ ലോകത്തിൽ എവിടെയുള്ള ആളാണെങ്കിലും, ആര് പെർഫെക്റ്റ് ആകുന്നു, അവർക്കെല്ലാവർക്കും ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്തിൽ ഓടുന്നതിൻ്റെ ഒറ്റ ലക്ഷ്യം ആ കിരീടമായിരിക്കട്ടെ. ആ കിരീടത്തിന് വേണ്ടി ഓടുമ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം നൽകിത്തരും. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകിത്തരും. ആ കിരീടത്തിന് വേണ്ടി നാം ഓടണം. അതുകൊണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, തിമോത്തിയോസേ, നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം. അത് വളരെ ചിന്താ വിഷയമാണ്. നീ വേഗത്തിൽ എനിക്ക് നിന്നോട് കൂടെ കുറച്ച് സമയം ചിലവഴിക്കണം. ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ്, എനിക്ക് ആരുടെ ആവശ്യമില്ല എന്ന് പലരും പറയുമ്പോൾ, ഞാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളാണ്, ഞാൻ നല്ലോണം പ്രസംഗിക്കുന്ന ആളാണ്, ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ആളാണ്, എൻ്റെ അത്ര ശുശ്രൂഷ മറ്റുള്ളവർക്കൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ നിൽക്കുമ്പോൾ, എല്ലാം തികച്ച, എല്ലാം ചെയ്ത തിമത്തിയോ എൽ പൗലോസ് തിമത്തിയോസിന് പറയുകയാണ്, നീ വേഗത്തിൽ എൻ്റെ അടുക്ക് വരണം. ഐ നീഡ് ടു ടോക്ക് വിത്ത് യു, എനിക്ക് നിന്നോട് സംസാരിക്കണം തിമത്തിയോസേ, എനിക്ക് നിന്നോടൊരു ഒരു കൂട്ടായ്മ ആചരിക്കണം. ശ്രദ്ധിച്ചേ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സമയത്ത് ദേമാസ് എൻ്റെ കൂടെ നിന്നതാണ്, ഒരു സമയത്ത് എൻ്റെ ശുശ്രൂഷയ്ക്ക് ദേമാസ് കൈത്താങ്ങലായി നിന്നതാണ്, ദൈവവേലയുടെ വ്യാപ്തിക്ക് വേണ്ടി ദേമാസ് ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ ഇന്ന് ദേമാസിൻ്റെ അകത്ത് ലോകസ്നേഹം കൂടി, ആ ലോകസ്നേഹം തന്നെ എന്നിൽ നിന്നകറ്റി, എന്നിൽ നിന്നകറ്റിയ ദേമാസ് പിന്നെ പോയത് എൻ്റെ അടുത്ത് നിന്നില്ല, അവൻ തെസ്സലോനിക്കയിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം എന്താ? പൗലോസ് പറയുന്നത്, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന സ്നേഹത്തോട് അവന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന സ്നേഹം ദൈവസ്നേഹമാണ്, പക്ഷേ ദേവാസിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ലോകസ്നേഹമാണ്. ദൈവസ്നേഹവും ലോകസ്നേഹവും തമ്മിൽ ഒരിക്കലും ഒട്ടിയിരിക്കുവാൻ സാധിക്കത്തില്ല. അത് ദേവാസിന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൻ എന്നെ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി. ശ്രദ്ധിച്ച പ്രിയരെ, ദേവാസ് മതം മാറിയെന്നല്ല, ദേവാസ് കർത്താവിന് വിരോധമായി സംസാരിച്ച് കർത്താവിനെ വിട്ടുകളഞ്ഞിട്ട് ദുരുപദേശം പറഞ്ഞ് നടക്കുന്ന ആളാന്നല്ല, ദേവാസ് മദ്യപിക്കാൻ തുടങ്ങിയെന്നല്ല പറഞ്ഞത്. അവൻ്റെ അകത്ത് ദൈവസ്നേഹത്തിന് സ്ഥാനം കുറഞ്ഞ് ലോകസ്നേഹത്തിന് താൻ പ്രയോറിറ്റി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കുന്നത്? ദേമാസ് ഇറങ്ങിത്തിരിച്ച സമയത്ത് ദൈവസ്നേഹത്തിൽ ആഴമായി വിശ്വാസം ഉറപ്പിച്ച ആളായിരുന്നു, പക്ഷെ യാത്രയിൽ എവിടെയോ അവൻ്റെ അകത്ത് ലോകം കയറിക്കൂടി, ലോകത്തിൻ്റെ മോഹങ്ങൾ ദേമാസിനെ തൻ്റെ അരികിലേക്ക് വലിച്ചു, സാത്താൻ്റെ പേർ ഹൃദയത്തിൽ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ തനിക്ക് കാഴ്ചപ്പാട് ദൈവസ്നേഹമല്ല, ലോകമാണ്, തനിക്ക് വേണ്ടി. അതൊരു പക്ഷേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാകാം.
ഭൗതികമായ ആവശ്യങ്ങൾക്കാകാം, ശാരീരികമായ ആവശ്യങ്ങൾക്കാകാം, തലമുറയ്ക്ക് വേണ്ടിയാകാം, കുടുംബത്തിന് വേണ്ടിയാകാം, മറ്റ് എന്തു തന്നെ ആയിക്കൂടാതില്ല. അവൻ്റെ ഇപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോകമാണ്, അവൻ്റെ ആവശ്യങ്ങളാണ്. പക്ഷെ പൗലോസ് പറയാണ്, ഒരു വിശ്വാസി, ഒരു ദൈവദാസൻ, ഒരു ദൈവപൈതൻ്റെ പ്രയോറിറ്റി ലോകമാകരുത്, ദൈവമായിരിക്കണം. ഒരു സന്ദേശമാണല്ലോ, എൻ്റെയും നിങ്ങളുടെയും പ്രയോറിറ്റി ദൈവമാണെങ്കിൽ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും. ദൈവത്തിന് മഹത്വം. ദൈവമാസ് അവിശ്വാസിയായി മാറിയെന്നല്ല, അവൻ അല്പം വ്യത്യാസം വന്നു കേട്ടോ, അവൻ അല്പം വ്യത്യാസം വന്നു. അവൻ ഈ ലോകത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി, അവൻ്റെ അകത്ത് മാറ്റങ്ങൾ വന്നു, അവൻ ലോകത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് അവൻ എൻ്റെ കൂടെ നിന്നില്ല കേട്ടോ, അവൻ മാറിപ്പോയി. ക്രോസ്കോസ് ഗലാത്തിയിലേക്കും തീത്തോസ് ദൽമാത്തിക്കും പോയി, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ കേട്ടോ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെയും കൂട്ടിക്കൊണ്ടുവരിക. ശ്രദ്ധിച്ചേ, ഇപ്പോൾ സന്തത സഹചാരിയായിരിക്കുന്ന ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. മർക്കോസ് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാകിയാൽ നീ വരുമ്പോൾ, തിമോത്തിയോസേ നീ വരുമ്പോൾ മർക്കോസിനെയും കൂട്ടാൻ മറക്കരുത് കേട്ടോ. കാരണം നേരത്തെ മർക്കോസ് യാത്രയിൽ ഇവരെ വിട്ടു പോയിരുന്നു. മർക്കോസ് ഒരു സമയത്ത് അവിശ്വാസം അവൻ്റെ മേൽ കയറി, ശുശ്രൂഷ പാതി വിട്ടിട്ട് മർക്കോസ് തിരിച്ചു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം മർക്കോസും പണ്ട് എപ്പോഴോ ലോകത്തെ സ്നേഹിച്ചു പോയിരുന്നു. പക്ഷെ ഇപ്പോൾ താൻ മർക്കോസിനെ വിലയിരുത്തുന്നത് അവൻ്റെ ആ തീരുമാനത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു. ഇപ്പോൾ അവൻ്റെ അകത്ത് ദൈവസ്നേഹം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ മർക്കോസ് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണ്. ഒരു സമയത്ത് അല്പം അരോചകത്വം ഉണ്ടാക്കിയിരുന്നെങ്കിലും മർക്കോസ് തൻ്റെ തെറ്റിനെ തിരുത്തി. ദൈവത്തിന് മഹത്വം. ഇവിടെ നോക്കിയ പൗലോസിനകത്തൊരു നല്ല ലീഡറിൻ്റെ ക്വാളിറ്റി വന്നു. മർക്കോസ് അന്ന് എന്നെ വിട്ടു പോയതല്ല, ഇനി എൻ്റെ മുമ്പിൽ കണ്ടുപോകരുതെന്ന് വേണേ പറയാമായിരുന്നു. നിന്നെ കൊണ്ടൊന്ന് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറയായിരുന്നു. അവൻ അങ്ങനാണെന്ന് പറയാമായിരുന്നു, അവൻ ഇങ്ങനാണെന്ന് പറയാമായിരുന്നു. ഒരു മനുഷ്യൻ്റെ തെറ്റ് തിരുത്തിയപ്പോൾ അവനെ സ്നേഹിച്ച്, അവന് കൊടുക്കേണ്ട കരുതൽ കൊടുത്ത്, അവന് കൊടുക്കേണ്ട മാനം കൊടുത്ത് തൻ്റെ കൂടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ലീഡറിൻ്റെ മനസ്സ് ഈ വാക്കിൽ കൂടെ നമുക്ക് പൗലോസിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സത്യജേ, മർക്കോസ് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണ്. അതുകൊണ്ട് അവനെ മാറ്റി നിർത്തരുത് കേട്ടോ. ലോകം പക്ഷേ അവനെ മാറ്റി നിർത്തിയേക്കാം. മറ്റുള്ളവർ നീ വിശ്വാസ പുറമോട്ട് പോയ വ്യക്തിയല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയേക്കാം. പക്ഷെ എനിക്ക് മാറ്റാൻ മനസ്സില്ല കേട്ടോ. അവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവനാ. അവൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ, അവൻ ഇന്നലകളിൽ എന്തോ ആയിരുന്നു എന്നല്ല, അവൻ ഇന്ന് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാ. അവൻ ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ തക്ക അഭിഷേകമുള്ളവനാണ്. അതുകൊണ്ട് അവനെ മാറ്റി നിർത്തരുത്. ഇന്ന് പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. ചില താൽക്കാലികമായി ചില നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പലരെയും അവഹേളിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതൊരു നല്ല കോൾ ലീഡറിന് പറ്റിയതല്ല. അവൻ്റെ ജീവിതത്തിൽ മാറ്റം കണ്ടെങ്കിൽ അവനെയും കൂടെ നിർത്തി ശുശ്രൂഷിക്കാനുള്ള മനസ്സ്. ഓ പ്രൈസ് ദ ലോർഡ്. പക്ഷെ ദേമാസിനെ കൂട്ടിക്കൊണ്ടു വരാൻ ഇവിടെ പൗലോസ് പറഞ്ഞില്ല. അവൻ തെസലോനിക്ക് പോയി, അവൻ്റെ അകത്ത് ഇന്നും ലോകസ്നേഹമാണ്. ദേമാസിനെ എനിക്ക് വേണ്ട, എൻ്റെ കൂടെ ദേമാസ് വേണ്ട, എൻ്റെ കൂടെ മർക്കോസ് മതി. ദൈവത്തോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ള മർക്കോസ് മതി എനിക്ക്, ദേമാസ് വേണ്ട. ഇന്നും അവൻ ലോകസ്നേഹിയാണ്. അതുകൊണ്ട് ഞാൻ പൗലോസിനോട് കാര്യം ചോദിച്ചു, എന്താ പൗലോസെ, ദേമാസ് ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് അവനെന്ന് വിളിച്ച് അവൻ്റെ കൂടെ ഒരു ഫെലോഷിപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ നന്നായനേ. പൗലോസ് പറയും, ഞാൻ ദേമാസിൻ്റെ ഈ അവസ്ഥയിൽ അവൻ്റെ കൂടെ ഫെലോഷിപ്പ് ചെയ്താൽ, ദേമാസ് തൻ്റെ കുറ്റം തെറ്റ് തിരിച്ചറിയാതെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. ആമേൻ. ഇന്ന് പല സഭകളിലും വിശ്വാസികൾ പാപത്തിൽ നിന്ന്, പല ആൾക്കാരും സഭയ്ക്കകത്ത് ആരാധിക്കുന്ന അവിശ്വാസികളെന്ന് ദൈവം പറയുന്ന ആൾക്കാർ പാപത്തിൽ നിന്ന് പുറമോട്ട് അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് ദൈവസല്ലി കടന്നു വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ? പാപം ചെയ്ത അച്ചായൻ്റെയും അമ്മാമ്മയുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും തലേ കൈവച്ച് പറയും, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ദൈവം നിൻ്റെ ഉപവാസം കണ്ടിരിക്കുന്നു, നിൻ്റെ വിശുദ്ധി ദൈവം കണ്ടിരിക്കുന്നു, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താ തോന്നുന്നത്? അവൻ തോന്നും കുഴപ്പമില്ല, പാപം ചെയ്താൽ ദൈവത്തിന് വലിയ വിഷയമൊന്നുമില്ലല്ലോ.
അത് പറിച്ച് നീ ചെയ്ത പാപമാണെന്ന് പറഞ്ഞ് അവനെ ആ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അവൻ്റെ മനസ്സിനകത്തിൽ പശ്ചാത്തപമുണ്ട്, അവൻ്റെ മനസ്സിടിയും. പൗലോസ് ഒരിക്കലും ദേമാസനെ എന്നേക്കുമായി തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് താൽക്കാലികമായ ദേമാസനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ ഇടർച്ച, ആ അകൽച്ച ദേമാസിൻ്റെ കണ്ണ് തുറക്കാൻ സാധിക്കുമെങ്കിൽ നാളെ മർക്കോസ് ഇന്ന് പ്രയോജനപ്പെടുന്നതുപോലെ നാളെ സമയത്ത് ദേമാസും പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് മഹത്വം. എത്ര പേർക്ക് ഈ ദൂതൻ്റെ ആഴം മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല. മാറ്റി നിർത്തേണ്ടതിനെ അത് നശിപ്പിക്കാനല്ല, മാറ്റി നിർത്തേണ്ട സമയത്ത് ഉപദേശിക്കേണ്ടതിനെ, ഉപദേശിക്കേണ്ട സമയത്ത് തിരുത്തേണ്ടതിനെ, തിരുത്തേണ്ട സമയത്ത് തിരുത്തുവാൻ തയ്യാറാണെങ്കിൽ ആ മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി മാറാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. ദേമാസുമായിട്ട് ഇപ്പം എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഗെറ്റ് ടുഗദർ വേണ്ട കേട്ടോ, പക്ഷേ എനിക്ക് മർക്കോസിനെ വേണം. മർക്കോസ് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണ്. ശ്രദ്ധിച്ചേ മോനെ, നീ എൻ്റെ പ്രിയപുത്രനാണ്. എൻ്റെ തിമത്യോസ് നീ പ്രിയപുത്രനാണ്. എൻ്റെ സന്തത സഹചാരിയായിരിക്കുന്ന ലൂക്കോസ് എൻ്റെ കൂടെ ഉണ്ട്. ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ള മർക്കോസെ അവനെയും കൊണ്ടുവരണം. ഈ മൂന്ന് പേരും നമ്മൾ നാല് പേരും കൂടിയിരുന്ന് ഒന്ന് സംസാരിക്കാമെന്നേ, ഒരു ഫെലോഷിപ്പ്. ഇന്ന് പ്രിയരെ, ഓട്ടം തികച്ചു എന്ന് പൂർണ്ണ പ്രാഗൽഭ്യത്തോട് പറഞ്ഞ പൗലോസ് പറയുകയാണ്, എനിക്ക് വീണ്ടും ഒരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചേ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കൂട്ടായ്മയുടെ എന്തുമാത്രം അത്യാവശ്യമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ശ്രദ്ധിച്ചേ, എന്തുമാത്രം ദൈവ ആരാധനയുടെയും കൂട്ടായ്മയുടെയും യൂണിറ്റിയുടെയും കരം കോർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെയും ഉപവാസ പ്രാർത്ഥനകളുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളുടെയും ആവശ്യം എന്തുമാത്രം ആവശ്യമല്ല, അത്യാവശ്യം എന്തുമാത്രം ഉണ്ടെന്ന് നാം വിലയിരുത്തണം. ദൈവത്തിന് മഹത്വം. മർക്കോസ് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവന, അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ത്രോവാസിൽ വെച്ച് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണം. ദൈവത്തിന് മഹത്വം. ശ്രദ്ധിച്ചേ, അപ്പോൾ നീ വരുമ്പോൾ എനിക്ക് കൊണ്ടുവരേണ്ട ശൈത്യം, നല്ല തണുപ്പ് സീസൺ വരികയാണ്, അല്ല ഇന്ന് വാട്സപ്പ് അയച്ച് വൈകിട്ട് വരുന്ന പരിപാടിയല്ലല്ലോ. ഈ കത്ത് അവിടെ ചെല്ലണം, അത് വായിച്ചിട്ട് അവിടെ നിന്ന് വരണം, അപ്പൊ സമയമെടുക്കും. ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഈ ഇരുളടഞ്ഞ തടങ്കലിലായിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം ഭാരമുണ്ണിക്കൊണ്ടാകാം, എനിക്ക് പുതപ്പിൻ്റെ ആവശ്യമുണ്ട്, തണുപ്പ് വളരെയധികം, എന്നെ പ്രായമായ മനുഷ്യനാണ്. അതിനകത്ത് പൗലോസ് എടുത്ത് പറയും വിശേഷാൽ ചർമ്മലിഖിതം. അതിൻ്റെതായത് ഇവിടെയും പൗലോസ് പ്രയോറ്റി കൊടുത്തിരിക്കുന്ന ചർമ്മലിഖിതം, അതായത് അതിനകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ, കെട്ടുകഥകളോ നോവലോ വായിച്ചാൽ കർണരസമായിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ, ദൈവവചനമായിരിക്കണം, ആയിരിക്കണമെന്നല്ല, ആണ്. മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന കാര്യമാണോ? ആണ്. കർത്താവിൻ്റെ വചനമാണോ? ആണ്. നീ വരുമ്പോൾ ഓട്ടം തികച്ച എനിക്കെന്ത് വേണം? ദൈവവചനം വേണം. വിശ്വാസം കാത്ത എനിക്കെന്ത് വേണം? ദൈവവചനം വേണം. നല്ല പോര് പൊരുതിയെന്ന് പൂർണ്ണ പ്രാഗൽഭ്യത്തോട് പറഞ്ഞ പൗലോസ് പറയുക, എനിക്ക് ദൈവവചനം വേണം. ദൈവവചനമില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. എല്ലാം തികഞ്ഞ സ്വർഗത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന പൗലോസ് ഇപ്പോഴും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുമാത്രം വചനത്തിൻ്റെ അത്യാവശ്യമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ. അത് കൊണ്ടുവരിക. പ്രൈസ് ദ ലോർഡ്. അടുത്ത വാദ്യം പറയുന്ന കാര്യമുണ്ട്, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തിരിക്കുന്നു. എനിക്ക് വളരെ ദോഷം. കർത്താവ് അവന് തക്ക പ്രതിഭാരം പകരം കൊടുക്കും. ഓ, അതൊരു ശാപത്തിൻ്റെ വാക്കല്ലേ? ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തിരിക്കുന്നു. അവൻ നമ്മുടെ പ്രസംഗത്തിന് വിരോധമായി നിന്നു. എന്താണ് ദോഷം? നമ്മളുടെ പ്രസംഗത്തിന് വിരോധമായി നിന്നു. അവൻ നിനക്കും പാരയാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചേ, ഈ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടറിൻ്റെ പൗലോസുമുള്ള വിരോധമെന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമല്ല, പൗലോസിൻ്റെ പ്രസംഗമാണ് അദ്ദേഹത്തെ ശത്രുവാക്കി തീർത്തത്. പൗലോസിൻ്റെ ആശയമാണ്
വ്യക്തിപരമല്ല. അതുകൊണ്ട് പൗലൂസ് പറയുകയാണ്, എൻ്റെ ജീവിതകാലത്ത് മുഴുവനും അവൻ എനിക്ക് വളരെ ദോഷം ചെയ്ത, ചെറു ദോഷമൊന്നുമല്ല, അവൻ ശരിക്കും എനിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്, എൻ്റെ എനിക്ക് തലവേദനയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മോനെ തിമത്യോസേ, ഇവൻ നിനക്കും ദോഷമാകാൻ സാധ്യതയുണ്ട്, നീ അവനെ സൂക്ഷിക്കാം. എന്താണ് സൂക്ഷിക്കേണ്ടത്? എന്താണ് അവന് ദൈവം പകരം കൊടുക്കുമെന്ന് പറയുന്നത്? നമ്മുടെ പ്രസംഗത്തിന് അവനെതിരായി നിന്നു. അതായത് അവൻ ദുരുപദേശക്കാരനാണ്, അവൻ ദൈവവചനത്തിനെതിരെ സംസാരിക്കുന്നവനാണ്. നമുക്കെതിരെയല്ല, പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട ദൈവവചനം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നാം പ്രസംഗിച്ച പ്രസംഗം, ആ പ്രസംഗത്തിനെതിരെ വിരൽ ചൂണ്ടിയവനാണ്. പരിശുദ്ധാത്മാവിനെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ക്ഷമിക്കത്തില്ലെന്ന് വചനം ബൈബിളിൽ കിടക്കുമ്പോൾ തന്നെ, ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുമ്പോൾ പൗലോസ് പറയുക, ദൈവം അവനെ നോക്കിക്കൊള്ളും, നീ അവനെ സൂക്ഷിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാപകമായി ദുരുപദേശം പറയുന്ന ആൾക്കാർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം എന്താണ്? അവനെ സൂക്ഷിക്കണം, അവൻ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രസംഗത്തിനെതിരെ നിന്ന് നിങ്ങളെ പരസ്യകോലമാക്കി തീർക്കാനുള്ള ബലം അവനുണ്ടാകാം. അവനെതിരെ നിൽക്കണം, അവനെ സൂക്ഷിക്കണം, അവനെ ലാഘവത്തോടെ കാണരുത്, അവനെ സൂക്ഷിക്കണം. ഒരു നല്ല ലീഡർ താൻ അടുത്ത തലമുറയെ വാർത്തെടുക്കുമ്പോൾ പറഞ്ഞ കാര്യമാണെന്ന് നോക്കി, എടാ എനിക്ക് തലവേദന ഉണ്ടാക്കിയവൻ നീയും കുറെ തലവേദന അനുഭവിക്ക് എന്ന് വേണേ പറയായിരുന്നു പലരും. ഞാനോ കുഴി വീണു, നിന്നെ കുഴിയില്ല, നിന്നെ കുഴിയുടെ കുഴിക്കകത്ത് ഞാൻ വീഴ്ത്തുമെന്ന് പറയുന്ന ലീഡർമാരുണ്ട്. അതൊരു നല്ല ലീഡറല്ല. പോലീസ് പറയും, എനിക്ക് വിഷമമുണ്ടായി, ഞാൻ ആഗ്രഹിക്കുന്ന മോനെ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാട്ടോ, ഞാൻ നിന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, കാരണം നിന്റെ വിശ്വാസം നിർവ്യാജ വിശ്വാസമാണ്, അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ട് മോനെ നീ ആ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടറിൻ്റെ വലയിൽ ചെന്ന് വീഴല്ല കേട്ടോ, നീ അവൻ്റെ എതിരെ നിൽക്കണം, നീ അവനെ സൂക്ഷിക്കണം. അതായത് ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന പൊങ്ങുന്ന ഒന്നിനെ നീ അനുവദിക്കരുത്. വളരെ ആഴമേറിയ സന്ദേശമല്ലേ? കർത്താവിൻ്റെ വചനത്തിന് വിരോധമായി പൊങ്ങുന്ന, അത് ചിലപ്പോൾ നല്ലതായിരിക്കാമെന്ന് നമുക്ക് തോന്നിയേക്കാം, മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ അനുഗ്രഹമാണെന്ന് തോന്നിയേക്കാം, അവിടെ നന്നായി ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു എന്ന് തോന്നിയേക്കാം, പക്ഷെ നീ എതിരെ നിൽക്കണം. ഒന്നിനെ രക്ഷിക്കപ്പെടുത്തിയുള്ളൂ അത് മതി, പക്ഷേ അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുമ്പോൾ അവിടെ ദുരുപദേശമാണെങ്കിലും ആൾക്കാർ ഇടിച്ചു കയറുന്നു, അല്ലെ, നാശത്തിലേക്ക് പോകുന്ന പാതയെന്ന് പറയുന്നത് വിശാലമല്ലേ, അവിടെ ഇട്ടല്ലേ പോകുന്നത്, പക്ഷേ ജീവങ്ങളിലേക്ക് പോകുന്ന പാതയെന്ന് പറയുന്നത് വളരെ ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്, വളരെ ചെറിയ ആൾക്കാരെ കയറുന്നുള്ളൂ. പക്ഷെ കയറുന്നവൻ തിരിച്ചിറങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല, അവനെവിടെ നിലനിർത്തും, ദൈവത്തിന് മഹത്വം. അപ്പോൾ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വിരോധമായിരുന്നിട്ടുണ്ട്, പക്ഷേ നീയും അവനെ സൂക്ഷിക്കുക എന്നും ശ്രദ്ധിച്ചേ. ഈ വാക്കിൻ്റെ അവസാനം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറഞ്ഞ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് പറയാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? മൂന്നാം അധ്യായത്തിൽ താൻ എന്തുകൊണ്ട് പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതിയെന്ന്. മൂന്നാം അധ്യായം പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നു. പത്താം വാക്യം നോക്കിക്കേ, 2 തിമോത്തിയോസ് 3:10, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയാലും അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. അത് വളരെ ആഴമാണ്. ഞാൻ നല്ല പോലെ പൊരിയെന്ന് പറഞ്ഞു, ഓട്ടം തികച്ചു എന്ന് പറഞ്ഞു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ കാത്തത്? നീ എൻ്റെ ഉപദേശം ശ്രദ്ധിച്ചാണ്. ഈ ഉപദേശത്തിന് പകപ്പഴ വരുത്തുവാൻ സാധ്യതകളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വരുത്തിയില്ല. ഞാൻ ഏത് ഉപദേശത്തിൽ നിലനിന്നു അത് തന്നെ ഈ നിമിഷം വരെ പ്രസംഗിച്ചു. ഓ, ബലിജനിക്കാൻ പറ്റുമായിരുന്നു, സാഹചര്യം വന്നു, സന്ദർഭങ്ങൾ വന്നു, പക്ഷെ ആ സന്ദർഭത്തിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തില്ല, അതുകൊണ്ട് പല പ്രാവശ്യം കാരാഗ്രഹത്തിൽ കിടക്കേണ്ട വന്നു. ഉപദേശത്തിന് വശപ്പശക് വരുത്തിയില്ല, അതുകൊണ്ട് പലതവണ അടിമേടിക്കേണ്ട വന്നു. ഉപദേശത്തിന് വശപ്പശ വരുത്തിയില്ല, അതുകൊണ്ട് പല ആൾക്കാരും ഞങ്ങളെ ചന്തയിൽ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോന്നു, എന്നിട്ടും ഞങ്ങൾ ഉപദേശം വിട്ട് കളിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ത് വന്നെന്ന് പറഞ്ഞാലും ഉപദേശം മുറുകെ പിടിക്കാൻ തയ്യാറാണോ, ആ നീതിയുടെ കിരീടം നമ്മുടെ തലയിൽ വരും.
ഉപദേശം. എൻ്റെ നടപ്പ് ദുർനടപ്പുകാരനല്ലായിരുന്നു. നീ എന്നെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഒരു ചുവട് പോലും വഴുതിയില്ല. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകൾ തന്നെയായിരുന്നു. ആരുടെ? ദൈവത്തിൻ്റെ ചുവടുകൾ തന്നെയായിരുന്നു. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധിയുള്ള ഉദ്ദേശമായിരുന്നു. ദൈവവേലയുടെ വ്യാപ്തി എങ്ങനെയെങ്കിലും ആത്മാക്കളെ നേടണമെന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു എൻ്റെ ശുശ്രൂഷയുടെ പുറയിൽ. വേറെ ദുരുദ്ദേശം ഒന്നുമില്ലായിരുന്നു. എൻ്റെ വിശ്വാസം, വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ വാക്കുകളാൽ ഒതുക്കിയതല്ല, എൻ്റെ പ്രവൃത്തി ഞാൻ അത് വെളിപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ നോക്കി മറ്റുള്ളവർ പറയണം അവൻ നല്ലൊരു വിശ്വാസിയാണെന്ന്. ആ ദേവദാസൻ നന്നായി വിശ്വാസമുള്ളവനാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് വാസ്തവത്തിൽ അർത്ഥമുണ്ടാകുന്നത്. പൗലോസ് പറയാ, എൻ്റെ വിശ്വാസം നീ കണ്ടിരിക്കുന്നു. അടുത്തത്, എൻ്റെ ദീർഘക്ഷമ, എനിക്ക് ദേഷ്യം വരാവുന്ന പല സന്ദർഭങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. ഓ, പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ടില്ല, ഞാൻ ദീർഘമായി ക്ഷമിച്ചു. പല പ്രശ്നങ്ങൾ, എന്നെ അടിച്ചവരോട് ഞാൻ തിരിച്ചടിക്കാൻ പോയില്ല. എന്നെ ചന്തയിൽ നിന്ന് വലിച്ചടിച്ചുകൊണ്ട് പോയി, എന്നെ കാരാഗ്രഹത്തിലിട്ടപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല, ഞാൻ ക്ഷമിച്ചിരുന്നു. എൻ്റെ ദീർഘക്ഷമ നീ കണ്ടതാണ്. എൻ്റെ സ്നേഹം, സഹിഷ്ണുത എന്നിവയും, ഞാൻ സ്നേഹിച്ച വ്യക്തിയാണ്, ഞാൻ നന്നായി സ്നേഹിച്ചു, ഞാൻ സഹിഷ്ണുത കാണിച്ച വ്യക്തിയാണ്, ഇത്രയും ക്വാളിറ്റിയാണ് ഈ പൗലോസിനെ പറയാൻ പ്രേരിപ്പിച്ചത്. ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ, ആരൊക്കെ സഹിഷ്ണുത കാണിക്കുന്നു, ആരൊക്കെ വിശ്വാസം പിടിക്കുന്നു, ആരൊക്കെ ദീർഘക്ഷമ കാണിക്കുന്നു, ആരൊക്കെ ഉദ്ദേശ ശുദ്ധിയോടെ നിൽക്കുന്നു, ആരൊക്കെ ഉപദേശം വ്യക്തമായി നന്നായി വിളിച്ചു പറയുന്നു, ആരൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നീ ജീവിക്കുന്നു, ആരൊക്കെ ഓട്ടം പൂർത്തീകരിക്കുന്നു, ആരൊക്കെ യുദ്ധം ചെയ്യുന്നു, ആരൊക്കെ വിശ്വാസം മുറുകെ പിടിക്കുന്നു, അവർക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നീതിയുടെ കിരീടം ലഭിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ നമ്മളും ഓടുവാൻ തക്കവണ്ണം പരിശ്രമിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.